ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ഈദിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെട്ടോ. ഈദിൻ്റെ തലേന്നത്തെ രാത്രിയിലുള്ള തലേന്നത്തെ ദിവസത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് എല്ലാവരുടെയും നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ്. അതായത് പെരുന്നാളിൻ്റെ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ മീൻസ് ഓൾട്ടർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണം കുറയ്ക്കാനുള്ളത്, മിറക്കം കുറയ്ക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉണ്ട്, കുറച്ചധികം ഉണ്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളുടേത്. എൻ്റേത്, ഉമ്മാടേത്, പിന്നെ ചിന്നമ്മാളേത്, അങ്ങനെ ഒത്തിരി പേരുടേത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മൾ ചത്ത് കുത്തി കിടന്ന് ടേബിൾ ഷീറ്റൊക്കെ മാറ്റി പുതിയ ടേബിൾ ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സെറ്റി കവറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒരുമാതിരി ചത്ത് തളർന്ന് എനിക്ക് വയ്യെന്നുള്ള ഭാവത്തിലായിരുന്നു. അപ്പോൾ അതിനെല്ലാം മാറ്റി പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പെരുന്നാൾ അമ്മ ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം മാറ്റി പുതിയതാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആവണമല്ലോ നമ്മളെപ്പോഴും. അപ്പോൾ എൻ്റെ മോൾക്ക് നിർബന്ധമായിരുന്നു ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക് വാങ്ങിച്ചപ്പോൾ തൊട്ട് അവൾക്ക് ഇടണമെന്നായിരുന്നു. അങ്ങനെ ഇട്ട് ഇപ്പം ഇതിലൊക്കെ കാണും നമുക്ക് വലിച്ചിളക്കണമെന്നൊക്കെ പറഞ്ഞിട്ടിട്ട്. അപ്പം സമയം തേ ഇപ്പോൾ 12:10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളിടുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി, ഞാനും ഇട്ടു. പിന്നെ ഞാനിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ റിസ്മോൻ അടങ്ങിയിരിക്കൂ. അപ്പോൾ റിസ്മോനും ഇട്ടു. റിസ്മോനിട്ടതാണ് ഭീകരത, ഫുള്ള് വാരിയിട്ട് കണ്ണിൻ്റെ ചുറ്റിനുമൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. പിരികത്തൊക്കെ ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇളക്കാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അവൻ പറഞ്ഞു അവൻ ഇളക്കാൻ പേടിയൊന്നുമില്ല, ഇളകി വന്നില്ലെങ്കിൽ അവൻ കഴുകി കളയുമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മെഹന്തി ഇടാൻ തുടങ്ങി. അങ്ങനെ മെഹന്തി ഇടാൻ തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മെഹന്തി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ നല്ല സൂപ്പർ ഉറക്കമായിരുന്നു അങ്ങ് ഉറങ്ങി. അങ്ങനെ എന്താണ്ടൊക്കെ ഡിസൈനൊക്കെയാണ് ഇട്ടത്. ഹിബാക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഉറങ്ങുന്ന ടൈമിൽ അവൾ മെഹന്തിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചാർക്കോൾ ഫേസ് മാസ്ക് ഉണങ്ങിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവൾ തന്നെ അത് വലിച്ചിളക്കുകയാണ്. സംഭവം കുഴപ്പമില്ല, വലുതായിട്ടങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊന്നും വരുന്നില്ലെങ്കിലും അത്യാവശ്യം ഒരു ബ്രൈറ്റ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുഖം കഴുകി, മെഹന്തി ഇട്ടത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചാർക്കോളിട്ട ആ ഒരു ബ്രൈറ്റ്നെസ്സേ ഉള്ളൂ എൻ്റെ മോളുടെ മുഖത്ത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ റിസൈൻ ഇളക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എപ്പിടാപ്പാട് വിടുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും മുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഉറക്കമൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അരച്ച മൈലാഞ്ചി ഉണ്ടായിരുന്നു, അതൊക്കെ കയ്യിലിട്ട്. അപ്പോഴേക്കിൻ്റെ സമയം ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ടാറ്റാ.